അല്ലെങ്കിൽ ഒരു കിതാബ് ഉണ്ടായിരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സാധിക്കായ ആവശ്യക്കാർക്ക് അത് കാര്യം നടക്കും. അല്ല, പണ്ട് പറഞ്ഞ മാതിരി ഉച്ചപ്പൂതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങലും സമാപനം ഒന്നാകുന്ന ആളുകളും അപൂർവമുണ്ട്. അതുപോട്ടെ, ചില ഇതിനൊക്കെയുള്ള മുഖം തിരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. മുമ്പ് അഖീദ സനൂസിയ, അതായത് മുഹമ്മദ് ബിൻ അബ്ദുൽ ദസൂഖ് ഇമാമിൻ്റെ ഹാഷി അടക്കം അഖീദത്തുൽ കുബറ ഇവിടെ ഓതുന്നുണ്ട്. നിങ്ങൾ വന്നാൽ നല്ലൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് ഒരു മുസ്ലിയാരോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ജനിക്കുമ്പോൾ തന്നെ മുസ്ലിമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ പുതിയ ഇസ്ലാമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്ലാമാക്കാൻ, പുതിയ ഇസ്ലാമാക്കാനും ഇതുവരെ നിങ്ങൾ മുസ്ലിം ആയിട്ടില്ല എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉപ്പാൻ്റെ പാരമ്പര്യത്തിൽ നിങ്ങൾ മുസ്ലിമായി ജനിച്ചു അല്ലേ, അതുകൊണ്ട് ഇസ്ലാമിൻ്റെ കിതാബൊന്നും, അതുകൊണ്ട് ഉപ്പ ആലിമായതുകൊണ്ട് മകനും ആലിമായി. ഉപ്പ മുസ്ലിമായതുകൊണ്ട് മകനും മുസ്ലിമായി, ഉപ്പ ആലിമായതുകൊണ്ട് മകനും ആലിമായി. എന്നാൽ പിന്നെ സ്കൂളെല്ലാം പൂട്ടണ്ടേ? വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ആളെ മക്കളെ അന്ന് സ്കൂൾ ചേർക്കാൻ പാടില്ല. കാരണം ജനിക്കുമ്പം തന്നെ ഇൽമടക്കല്ലേ ജനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോ മുക്കല്ലപ്പം പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞത് ലഘുവായി. അപ്പോൾ തൽക്കാലം നമുക്ക് പിരിയാം, നിങ്ങളുടെ സംസാരമില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഓരോരുത്തരുടെ പ്രതികരണങ്ങൾ. അതേ അവസരം എപ്പോഴാ തുടങ്ങുന്നത്, എപ്പോഴാ തുടങ്ങുന്നത് എന്നുള്ള കാത് കൂർത്ത് നിൽക്കുന്ന ആളുകളുമുണ്ട്. ലോകത്തിൻ്റെ പല വഴിക്കുമുണ്ട്. നമ്മൾ അബുദാബിയിലെ പല അബുദാബിയിലും യുഎയിലെ പല സ്ഥലത്തുമായി അഹമ്മദ് ഉസ്താദിൻ്റെ നെൽനോട്ടത്തിൽ ഏതോളം പത്തോളം വലിയ വലിയ കിബാറുൽ ഉലമായി വല്ല ഔലിയാനെ സമീപിച്ചു. ആദ്യം തന്നെ ചോദിക്കലി അഖീദയിൽ എന്ത് കിതാബോധി എന്ന്. കാരണം അഖീദ പലതരത്തിലുണ്ട്. അതായത് അതിൽ റവാഖിദിയാക്കൾ പൊട്ടിട്ടുണ്ടോ, ഖവാരിജിയാക്കൾ പൊട്ടിട്ടുണ്ടോ, ഷിയാക്കൾ പൊട്ടിട്ടുണ്ടോ എന്നവർ വേർതിരിക്കാനാണ് അഖീദ കിതാബ് ചോദിക്കുന്നത്. ജൗഹറത്തു തൗഹീദ് നമുക്ക് പുതിയ കിതാബിൻ്റെ പട്ടിക പറഞ്ഞു കൊടുത്തു. അതിൽ അംഗീകരിക്കപ്പെട്ടത് തന്നെ അതിൻ്റെ മത്തിനാണോ ഷറഹാണോ ഓതിയത്, രണ്ടും ഹാഷി ഉണ്ടെങ്കിൽ ഹാഷിയും മൂന്നും ആ രൂപത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യാറുള്ളത്. വളരെ സന്തോഷമായി. ഖിറാഅത്ത് ഏത് പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഖിറാഅത്തിൻ്റെ വിഷയത്തിൽ കുറച്ച് പിന്നോക്കം തന്നെയാണ്. ബഹുമാനപ്പെട്ട ഹാസിം റളിയല്ലാഹു അൻഹുവിൻ്റെ പല തുറൂക്കിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹഫ്സ റളിയല്ലാഹു അൻഹുവിൻ്റെ തരീഖ്, ഹഫ്സ റളിയല്ലാഹുവിൻ്റെ തരീഖ് തന്നെ ധാരാളമുണ്ട്. അതിന് തരീഖുൽ ശാത്തിമിയ്യ, അതാണ് നമ്മൾ നോതി വരുന്ന മുസാഹിബിൽ തബഅ. നമ്മൾ സനദ് കടന്നു പോകുമ്പോൾ ഇമാം ശാത്തിമിയ്യ റളിയല്ലാഹു ഉണ്ടാവും. എന്താണ് ശാത്തിമിയ്യ തരീഖ്? അതുകൂടാണ്ട് നൂറുകണക്കിന് തരീഖ് വേറെയുണ്ട്. 57 തരീഖ് ബഹുമാനപ്പെട്ട അഹമ്മദ് ഉസ്താദ് അന്ന് കാണാപ്പാടം ഉദ്ധരിച്ചു. ഇന്ന് 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 ഇന്നെ സനദ് കംപ്ലീറ്റ്. ഇപ്പോൾ ജമന്ദുണ്ട് ഹഫ്സ് റഹ്മാൻ്റെ, അതായത് ഒരു റാബിയുടെ തരീഖുകളായി പറഞ്ഞു വരുന്നത്. അതിൽ എതുമാത്രമേ ഉള്ളൂ. ഹിഫുന്നുണ്ടോ? അത്യാവശ്യമുള്ളത് ചില്ലറ അതല്ലാതെ ബാക്കി ഹിഫുന്നാക്കിയതല്ല നമ്മളെ തക്സീറാണ്. വന്നവരുണ്ട്, അവർക്ക് മൂന്ന് ഖിറാഅത്ത് കാണാപ്പാടാക്കാത്തക്ക് അവിടെ ഒരു സ്ഥാനമില്ല. ഇങ്ങനെ പലതും ചോദിക്കും, ഹദീസിൽ എന്തോതി, ഫിഖ്ഹിൽ എന്തോതി, ആരെ ഫിഖ്ഹാണ്, ഏത് കിതാബുകളോതി, ഇതൊക്കെ ചോദിക്കും. എന്നിട്ട് പറഞ്ഞു, അംബിയ മുർസലീങ്ങളുടെ ദൗത്യം എന്താണ്? അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉലൂം ഇങ്ങനെ വാങ്ങലാണ്. ആ വാങ്ങിയത് ഉമ്മത്തിന് വിതരണം ചെയ്യലാണ്. അപ്പോൾ വാങ്ങലും കൊടുക്കലുമാണ് അവരുടെ ഡ്യൂട്ടി. അതിനിടക്ക് ലാസ്റ്റ് വരാൻ പോകുമ്പോൾ അബ്ദുൽ ഹക്കീം എന്ന് പറഞ്ഞ ലോകപ്രസിദ്ധനായ ഒരു പണ്ഡിതനുണ്ട്, നിരവധി കിതാബുണ്ടാക്കിയ ഔഖാഫിലെ ഏറ്റവും കിബാറു ഉലമായിലെ ഒരു മർജിയാണ് മുപ്പർ. മുപ്പർ കാണാൻ പോയി 1.5 മണിക്കൂറോളം നമുക്ക് സമയം അനുവദിച്ചത്. അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് വാങ്ങും, അള്ളാഹുവിൻ്റെ ഹൽക്കുകൾക്ക് വിതരണം ചെയ്യും. ഇതിനേക്കാണ് വലിയൊരു സദക്കയോ ഹദിയയോ ഒരാൾ ചെയ്യാനല്ല, കാശ് കൊടുത്താൽ കാശ് തീരും. ഇതോ ഇൽമാണ്. അനന്തരാവകാശികൾ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന് ചെയ്യുന്ന ഫർളാക്കപ്പെട്ട ത്വാഅത്തിന് അവൻ ബാധ്യതയുണ്ട്. അത് കഴിഞ്ഞ സമയം ഇൽമ ഉപയോഗിച്ചുകൊണ്ട് ദീനിൻ്റെ ഇൽമ പ്രചരിപ്പിക്കുന്നതിനേക്കാണ് വലിയ ഒരു അഫ്ളലായ അമലി
ഒരു മനുഷ്യൻ ചെയ്യാനേ ഇല്ല. അമ്പിയാക്കൾ ചെയ്യുന്ന പാരമ്പര്യം നമുക്കത് ഇഖ്ലാസ് ഉണ്ടായാൽ നമ്മുടെ ജീവിതം ധന്യമായി. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഉപദേശിക്കാനുള്ളത് ഇൽമിന്റെ വേണ്ടി സമയം കണ്ടെത്തണം എന്നാണ് മൂപ്പറെ പ്രത്യേകമായ വസീയത്ത്. മാത്രമല്ല നമ്മുടെ മക്കളെല്ലാം കണ്ടപ്പോൾ അവർക്ക് രണ്ട് വിദ്യാഭ്യാസവും ഒരുമിച്ച് കൂടി കണ്ടതിൽ വലിയൊരു സന്തോഷം. ദൈവത്തിൻ്റെ ബർക്കത്താണ് അത്. അള്ളാഹു നിങ്ങൾ ശുക്ർ ചെയ്യണം, ആ നിയമത്തെ നിലനിൽക്കണം, ഇനിയും പാരമ്പര്യങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പർ വല്ലാത്ത ദ്വാരം. എല്ലാവരും നമ്മളോട് പറയേണ്ടതാണ്, നമ്മളുടെ കിതാബ് കണ്ട് ജൗഹറത്ത് തൗഹീദ് ഒതി എന്ന് പറഞ്ഞപ്പോൾ ഏതാ ഷറഹോദിയത്? ബഹുമാനപ്പെട്ട ബാജുൽ ഇമാമിൻ്റെ ഷറഹ്. യമനിയായ ബ്രൈദ്രോസിയായ തങ്ങൾ വന്നിരുന്ന വലിയ കാവിയാറും വലിയ മുഫ്തിയും വലിയ അലാ ദർജയിലുള്ള പണ്ഡിതനായിരുന്നു. ബഹുമാനപ്പെട്ടവർ അതിനുള്ള ഷറഹിൻ്റെ പട്ടിക അങ്ങോട്ട് കാണാപ്പാടം നേരത്തെ നോക്കുമ്പോൾ നമ്മ കിതാബിൻ്റെ വസ്ത്രത്തു പോലും എത്തിയിട്ടില്ല. ഇതും ജൗഹറത്തിൻ്റെ മാത്രം. ഞാനോട് നക്കാൻ പറയുമ്പോൾ വോയിസിൽ പിടിച്ചു വെച്ചു. ഇത് ജൗഹറത്ത് തൗഹീദിൻ്റെ ഷറൂഹികൾ മാത്രമായി എണ്ണിയത്. മൂന്ന് ഷറഹന്നാൽ തൊഫിക്കൂടെ കൂടെ ഉണ്ട്. അപ്പോൾ അഖീദൻ്റെ വിഷയത്തിൽ മഹാന്മാരായ നേതാക്കന്മാർ ധാരാളം കിതാബ് മത്തനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഷറഹലുണ്ടാക്കിയിട്ടുണ്ട്, ഗദ്യമായിട്ടുണ്ട്, പദ്യമായിട്ടുണ്ട്, ഹവാശികളുണ്ട്, മബ്സൂത്തുണ്ട്, മുഖ്തസറുണ്ട്, പല കൊലത്തിലുണ്ട്. അപ്പോൾ ദീനിൻ്റെ ഒരു പ്രധാനമായ ഭാഗമാണേത് ഈമാൻ. ഈമാനിന് ശേഷമല്ലേ ബാക്കിയെല്ലാം. ഈമാൻ, തസ്ദീഖ്, അഖീദ ഈ മൂന്നും തമ്മിൽ എന്താ വ്യത്യാസമുണ്ടോ? സംഗതി ഒന്നാണ്. ഈമാൻ എന്ന് പറഞ്ഞാലും തസ്ദീഖ് എന്ന് പറഞ്ഞാലും അഖീദ എന്ന് പറഞ്ഞാലും സംഗതി ഒന്നാണ്. എന്താണ് തസ്ദീഖ്? വഫുസ്സിറൽ ഈമാനു ബിത്തസ്ദീഖ്. ഈമാനും തസ്ദീഖും ഒന്നാണെന്നാണ് വ്യാഖ്യാനം കൊടുത്തത്. എന്താ വ്യത്യാസമുള്ളത്? തസ്ദീഖ് എന്ന് പറഞ്ഞാൽ ഒരു വാർത്ത, വാർത്തക്കുള്ള വസ്പാണ് സിദ്ഖ് എന്ന് പറയുന്നത്. വാർത്തക്ക് വിശേഷണം പറയുന്ന ഒരു വസ്പാണ് ഇത് സിദ്ഖ് അല്ലേ. അപ്പൊ തസ്ദീഖ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ വക്കൽ നിന്ന് ഒരു വാർത്ത ലഭിച്ചു, മനസ്സിലാക്കണം. ആ വാർത്ത ലഭിച്ചത് സിദ്ഖ് തന്നെയാണെന്ന് മനസ്സ് അംഗീകരിക്കലാണ് എന്ത് തസ്ദീഖ് എന്ന് പറഞ്ഞു. നജീബ് എന്തോ ഒരു വാർത്ത ഇരിക്കട്ടെ, ദീൻ കാര്യമാവട്ടെ, എന്തോ ഒരു വാർത്ത, ആ വാർത്ത പറഞ്ഞു നിങ്ങൾ സിദ്ഖ് പറഞ്ഞത് സിദ്ഖാണ് എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിച്ചു. അപ്പൊ അതിനത് ഇവർ പറയും തസ്ദീഖ്. അതിന് തന്നെ ഈമാൻ എന്ന പേര് ഒന്നുണ്ട. ആമന യൂമിനു എന്ന് പറഞ്ഞാൽ എന്താ? നിർഭയനാക്കി എന്നാണ്. ഈ വാർത്ത പറയുന്ന ആള് കേൾക്കുന്ന ആളും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. ഈ കേൾക്കുന്ന ആള് എന്നെ കളവാക്കി കളവ് പറഞ്ഞവനാക്കി മാറ്റിക്കളയുമോ എന്ന ഒരു പേടിയുണ്ടാവും. ആ പേടിയെ തൊട്ട് ഇവനെന്താക്കി? നിർഭയനാക്കി. നീ സാധിക്കാണെന്ന് സമ്മതിച്ച് ആ നിലത്ത് നോക്കുമ്പോൾ എന്താ പറയും? ഈമാൻ. രണ്ടുണ്ടായില്ലേ? ഈ പറഞ്ഞ വാർത്ത മനസ്സിന്റെ ഉള്ളിൽ കടക്കും. ഉള്ളിൽ കടന്നാൽ എന്താക്കും? ഒന്നിക്കൽ മനസ്സിൽ കുറച്ചു കാലം വെച്ചിട്ട് തള്ളിക്കളിയും. മനസ്സിനങ്ങനെ പണിയുണ്ട്. എന്തെങ്കിലും വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ എന്താക്കും? അത് സൂക്ഷിക്കും, അല്ലെങ്കിൽ അപ്പം തന്നെ തള്ളിക്കളിയും. ഇത് സൂക്ഷിച്ചു വെച്ചിട്ട് മനസ്സിന്റെ എല്ലാ ഭാഗങ്ങളിലും എന്താക്കി? കൂട്ടി വേരു ഊന്നിട്ട് എന്താക്കി? അകഥ എന്ന് പറഞ്ഞ കെട്ടി മുറുക്കി നടല്ലോ. മനസ്സും ഈ ആശയം തമ്മിൽ വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ കെട്ടി മുറുക്കിയിട്ട് അകഥണ്ട്. ഇനി നീക്കിക്കളയാൻ കഴിയൂല. ആ രൂപത്തിൽ രൂഢമൂലമാകൽ അക്കതിൽ നിന്നാണ് അക്കീത പിടിച്ചത്. അപ്പം സംഗതി എന്താ? ഒരു വാർത്ത തന്നെയാണ്, ആ പറഞ്ഞ ആള് സത്യം പറഞ്ഞു എന്നുള്ള നിലക്ക് അംഗീകാരം കൊടുക്കൽ. ആ അംഗീകാരത്തിലൂടെ അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ല എന്നുണ്ടാക്കി, അദ്ദേഹത്തിനെ നിർഭയനാക്കി, അത് മനസ്സ് രൂഢമൂലമാകൽ. ഇതാണ് ഈമാൻ, തസ്ദീഖ്, അക്കീത എന്ന് പറഞ്ഞ സാധനം. ഇതേത് വിഷയത്തിലും നടക്കും, ഏത് വാർത്ത പറഞ്ഞാലും നടക്കും. പക്ഷെ നമുക്കതെല്ലാം വിട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് കൊണ്ടുവന്ന് നേരിട്ട് സഹാബത്തിന് കിട്ടും, മറ്റുള്ളവരുടെ വാസിത്തയിൽ കൂടി നമുക്കും കിട്ടും. ആ കിട്ടിയ ഓരോ അഖ്ബാറുണ്ടല്ലോ, ദീനീയായ അഖ്ബാറുകൾ, ഈ അഖ്ബാറ് നമ്മളെ മനസ്സിൽ തട്ടിയപ്പോൾ എന്തായി? അതിനെ തസ്ദീഖാക്കി. ഈ നേതാക്കന്മാരും
തങ്ങളും പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്, സതക്കത്ത സത്യം പറഞ്ഞിരിക്കുന്നു, അതിൽ കളവ് പറ്റിയിട്ടില്ല എന്ന് മനസ്സുറപ്പിക്കൽ. അതോടുകൂടി അവരെ തന്നെ എന്താക്കി, നാം അവിശ്വസിച്ച് കളയും എന്ന ഭയത്തിനെ തൊട്ട് നിർഭയരാക്കി ആ അക്കീതെന്താക്കി മനസ്സിൽ കെട്ടി മുറുക്കി അട വെച്ചിട്ട്, ഇനി നമ്മൾ ഓഹരി വെച്ചാലും അത് മനസ്സുമായിട്ട് വേറുപെടുന്ന പ്രശ്നമില്ല, ആ രൂപത്തിൽ മുറുക്കലാണ് ഇത് കെട്ടി പന്താക്കി ഇതല്ലേ. അപ്പൊ അക്കീത സംബന്ധമായി എന്തെല്ലാം അഖ്ബാറുണ്ട്, അള്ളാഹുവിനെ പറ്റിയുണ്ട്, റസൂലിനെ പറ്റിയുണ്ട്, മലായിക്കത്തിനെ പറ്റിയുണ്ട്, അള്ളാഹുവിന്റെ കിതാബുണ്ട്, അങ്ങനെ യൗമുല്ലാഹിറുണ്ട്, ഖളാഇഖുണ്ട്, ഇതെല്ലാമാണല്ലോ വിശ്വാസപരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉമ്മഹത്ത്. ഏതൊക്കെ ബില്ലാഹി വമലായിക്കത്തിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമുല്ലാഹിർ വൽ ഖദീ ഖൈരിഹി വശർദിഹി, ഇതിന്റെ ഉസൂലുകളാണ്. ഇതിന്റെ പുറവയ്യാത്ത ധാരാളം വരും. അള്ളാഹിനെ പറ്റി പറയുമ്പോൾ കുറെ ഹുറോയ്യാത്ത് വരും, മലായിക്കത്തിനെ പറയുമ്പോൾ ഹുറോയ്യാത്ത് വരും, അങ്ങനെ കൊണ്ട് പോകുന്നു. ഇത് അതിൻ്റെ അസലാണ്, ഇതാണ് ദീനിൽ അനിവാര്യമായ തസ്ദീഖാത്തുകൾ അതല്ലേ. അതിൽ നീണ്ട കിതാബും അതിൻ്റെ ദലീലുകളും എതിരുകക്ഷികൾക്കുള്ള മറുപടിയും എല്ലാം കൂടെ കൂടുമ്പോഴെന്താകും, അത് നീളും. നീളുന്ന അവസരത്തിൽ തുടക്കക്കാർക്ക് വളരെ പ്രയാസകരമായി തോന്നും. അതിന് വേണ്ടി എന്താക്കി, നാം അംഗീകരിക്കേണ്ടത് മറ്റുള്ള പറയുന്നതൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട, അങ്ങ് വിടുക. നേർക്ക് നേരെ കിട്ടാൻ തസ്ദീഖാക്കേണ്ടെന്ന അശ്ലീയായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് ആരെ ബഹുമാനപ്പെട്ട ഹമദുദ്ദർദി റളിയല്ലാഹു അൻഹു 71 വരിയിലാണ് ഇതിനെ ബൈത്താക്കി കൊണ്ടുവന്നത്. 71 വരി ജഹറത്ത് തോഹീദും ബൈത്താണ്, പക്ഷെ 144 വരുണ്ട്, 7 ഇരട്ടിയാണ്. അതിലെന്തുണ്ട്, മറുപടിയും എതിരുകക്ഷിയുടെ മറുപടി എല്ലാം ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇത് 71, ഇതിൽ ഒന്നും ഒഴിവാക്കാനില്ല. അതിന്റെ കുറ്റിയെടുത്ത പാകം അത് കുറച്ച് വിശദീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട അഹമ്മദുദ്ദർദി തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ മൂപ്പർ തന്നെ അതിന് ശരഹ എഴുതി, മറ്റുള്ള ആളുകൾക്കും ശരഹുണ്ട്. അപ്പൊ മുസന്നിഫ് തന്നെ എഴുതിയ ശരഹാകുമ്പോൾ സാഹിബുൽ ബൈത്തി അദ്രാ ബിമാ ഫീഹി എന്നൊരു പഴഞ്ചൊല്ലിനുണ്ട്, പരക്കാരനാണല്ലോ അതിനെപ്പറ്റി കൂടുതൽ പരിചയമുണ്ടാവുക. അതിനുശേഷം അവരുടെ ശിഷ്യനാണ് അഹമ്മദ് സാവിർ റളിയല്ലാഹു അൻഹു, വേറെ ആളുകളും അതിന് ഭാഷ്യ പിന്നെ എഴുതിയിട്ടുണ്ട്, എത്രയോ ഉണ്ട്. അഹമ്മദ് സാവിർ റളിയല്ലാഹു അൻഹു അവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ശിഷ്യനും മുരീദും എല്ലാമാണ്. ജീവൻ പോലെ രണ്ടുപേരും ഒത്തുജീവിച്ച ആളാണ്. ബഹുമാനപ്പെട്ട നിർദ്ദേശപ്രകാരം സാവി ഇമാമ് അതിന് വീണ്ടും ശരഹ എഴുതി. അപ്പം ഇവിടെ നമ്മൾ പഠന വിഷയത്തിൽ നിന്നുണ്ടാകും അഹമ്മദുദ്ദർദി തങ്ങളുടെ ബൈറ്റ് ഉണ്ടാകും, ബഹുമാനപ്പെട്ടവർ തന്നെ ഉണ്ടാക്കിയ ശരഹ ഉണ്ടാകും, സാവി ഇമാമിന്റെ വ്യാഖ്യാനവും ഉണ്ടാകും. മൂന്ന് കാര്യം ഇതെന്തിനാ പറഞ്ഞു വരുന്നത്, ഓതുന്ന കിതാബ് എന്താണ് നമുക്കൊരു ബസീറത്ത് വേണം. അതാരുണ്ടാക്കി എന്തിന് വിഷയത്തിലാണ് ഉണ്ടാക്കിയത്, കിതാബിനെ പറ്റിയൊരു പരിചയം വേണം. ഇന്ന് കോളേജിലും പഠിച്ച അദ്ദേഹം തെളിഞ്ഞു ചോദിച്ചാൽ എന്താ കിതാബ് എന്ന്, മഹല്ലിയ ഈ ആക്ക് പ്രത്യേകം എന്താന്ന് ചോദിച്ചാൽ ഉത്തരയില്ല. ആരാ കിതാബ് ഉണ്ടാക്കിയത്, എന്താ വിഷയം, നല്ല നല്ലതിൽ ഉണ്ടായില്ലേ, ആരാ കിതാബ് ഉണ്ടാക്കിയത്, ദൈനദിൻ മക്തും, എന്ത് കിതാബ് ഉണ്ടാക്കിയത് ദൈനദിൻ മക്തും, ബഹുമാനപ്പെട്ടവരുടെ സേവനം തള്ളിയിട്ടല്ല പറയുന്നത്. മഹല്ലി കിതാബ് ദൈനദിൻ മക്തും, അൽഫിയ കിതാബ് ദൈനദിൻ മക്തും, ഏ അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ട്. ആ കേട്ട പണ്ടേത്ത പല്ലവി ഇങ്ങനെ പാടുക, അതാരാണ് ദൈനദിൻ മക്തും. ഓരോ ഇത് കളത്താൽ ജനിച്ചത് ഓരോ ശിഷ്യനാരാണ് ഷാഫി മാമ. പണ്ട് ഒരു സനദ് കഴിഞ്ഞ കാലം ഓർമ്മയുണ്ട, ശരീഅത്ത് വിശദീകരണത്തിനോടൊപ്പം ഒരു സനദ് വായിക്കൽ കഴിഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു ഇതിന് പ്രസംഗത്തിന്. ഒരു ഞാനൊരു ക്ലാസ്സിന് പോയപ്പോൾ അടുത്ത ഹദീം അണിയിച്ചിട്ട് അയാൾക്ക് സനദ് മുട്ടിയിട്ട് വെല്ലാണ്ട് നിൽക്കുന്നു. അയാൾ എന്തൊക്കെ എണീച്ചിട്ട് പറഞ്ഞ്, ഇപ്പോഴത്തെ ഈ പുതിയ മയക്കം മുളച്ച കുറേ തവരകളൊക്കെ ഉണ്ട്, അതൊന്നും അസലില്ല, അസലായതാണ് നമ്മളതാണ്. കേൾക്കണ, ഞാൻ ബഹുമാനപ്പെട്ട കോയോട് ഉസ്താദിൻ്റെ ശിഷ്യനാണ്, ഒന്നാമത്തെ സന്നദ്ധായി കോയോട് ഉസ്താദ് ഇ കെ ഉസ്താദിൻ്റെ ശിഷ്യനാണ്. ഇ കെ ഉസ്താദ് ആരാണ്, സനദ്ദീൻ മഖ്ദൂം എന്ന കുത്തുബി തങ്ങൾ ഉസ്താദാണ്. കുതുബി തങ്ങളാരാ, സനദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ശിഷ്യനാണ്. സൈനദ്ദീൻ മഖ്ദൂം തങ്ങൾ നവീ ഇമാമിന്റെ ശിഷ്യനാണ്. നവീ ഇമാമ് റാഫി ഇമാമിന്റെ ശിഷ്യനാണ്. റാഫി ഇമാമ് ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ്. എന്താ സനദ്, ഇടയിൽ 200-300 കൊല്ലത്തെ ഡിഫറൻസ് കാണുന്നു.
ഷാഫി ഇമാമ ആരാണ്? മാലിക് ഇമാമിന്റെ ശിഷ്യനാണ്. മാലിക് ഇമാമ നാഫി എന്ന ഒരു ശിഷ്യനാണ്. നാഫി എന്താ? അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളുടെ ശിഷ്യനാണ്. അബ്ദുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. ഞാൻ സ്വകാര്യം പറഞ്ഞ് ഇത് അപൂർവമായ സനദാണ്, ആരും കളഞ്ഞക്കരുത്. എന്തുകൊണ്ട്? കുത്തുബിത്തങ്ങൾ സൈനബ്ദിൻ അബ്ദുള്ളങ്ങളൊക്കെ നോക്കിയത് കുത്തുബിത്തങ്ങൾ നമ്മുടെ ജീവിതകാലത്ത് നിന്നതാ. സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറഞ്ഞത് വലിയവരാണെങ്കിൽ 500 കൊല്ലത്തെ വ്യത്യാസം വന്നു. കണ്ട ഒരു ഷാഫി ഇമാമും തമ്മിൽ എത്ര കൊല്ലത്തെ വ്യത്യാസം വന്ന്? ഏതാണ്? 400 വ്യത്യാസം വന്നു. ഇത് കേട്ടിട്ട് സനദാന്ന് അത് മനസ്സിലാക്കുക. ഇതൊന്നല്ല സനദ്. സനദ് എഴുതുമ്പോൾ ഇന്ന ഉസ്താദിന്റെ വക്കൽ ഇന്ന് അഹമ്മദ് ഉസ്താദിന്റെ കിതാബ് നോക്കിയപ്പോണോ? ഇന്ന സമയത്ത് ഇത്രാമത്തെ ഡേറ്റിൽ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ അവർക്ക് ചെലവാക്കുകയും ഇന്ന കിതാബ് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ഡേറ്റിട്ടുണ്ടോ? ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സമയത്ത് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഓരോ ഓതിക്കേട്ടത് ഞാൻ പറഞ്ഞ് ഞാൻ കേട്ടതാണ്, ഞാൻ ഓതി നോപ്പർ കേട്ടെന്ന് അതും എഴുതി വെച്ചിട്ടുണ്ട്. അതാ സനദിന്റെ കൃത്യമായ രൂപം. ഇത് മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ ഓതി വരുന്ന കിതാബിനെ പറ്റി ബസീറത്തായി ആര്? ഇമാം അഹമ്മദ് ദർദി റളിയല്ലാഹു അൻഹു ബൈത്ത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ. അഹ്ലു സുന്നത്തുൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഇന്ന് ഉദ്ദേശിക്കപ്പെടുന്ന ഏതോ ഇംഗ്ലീഷ് പേരിൽ അറിയപ്പെടുന്ന പാർട്ടികൾ എന്നല്ല ഉദ്ദേശിക്കേണ്ടത്. അഖീദ എന്നിട്ട് ദീനിന്റെ ഭാഗമല്ലേ? ഈമാൻ ദീനിന്റെ ഭാഗമാണ്, തസ്ദീഖ് ദീനിന്റെ ഭാഗമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൽബിൽ എന്തൊരു തസ്ദീഖാത്തും എന്തൊരു അഖീദയും ഉണ്ടോ അതെന്താക്കി അങ്ങനെ തന്നെ മാറ്റാതെ സഹാബത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. സഹാബത്ത് റളിയല്ലാഹു അൻഹു സ്വന്തം കിതാബൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് കാലക്രമത്തിൽ പോയാൽ എന്താകും? കേട്ടാള് മറന്ന് പറഞ്ഞാള് മരിക്കുകയും ചെയ്താൽ പിന്നെ ഒന്നും ഉണ്ടാകില്ല. ആ അതിലെന്താക്കും? പലരും റിക്കാർഡ് ചെയ്തു. റിക്കാർഡ് ചെയ്തിട്ട് തങ്ങൾ പറഞ്ഞതിന് മാറ്റി പിന്നീട് എന്താക്കി? വേറെ കാലങ്ങളിൽ എന്തെല്ലോ കയറിക്കൂടി. കയറിക്കൂടിയപ്പോൾ എന്താകണം? നെല്ലും കൊല്ലം വേർതിരിക്കുന്ന രീതിയിൽ അബുൽ ഹസൻ അൽ അഷ്അരി റളിയല്ലാഹു അൻഹു അബുൽ മൻസൂർ അൽ മാതുറിദി റളിയല്ലാഹു അൻഹു രംഗത്ത് വന്നിട്ട് ആ തനിമ അങ്ങനെ തന്നെ ക്രോഡീകരിക്കുകയും അതിനെതിരുള്ളതെല്ലാം തള്ളിക്കളഞ്ഞ് അതിന് മറുപടിയും കൊടുത്തു വിട്ടു. അപ്പോൾ ഈ രണ്ട് നേതാക്കന്മാർ അഖീദ ഉണ്ടാക്കിയതെല്ലാം ആദ്യം മനസ്സിലാക്കണം. ഇമാം ബുഖാരി തങ്ങൾ ഹദീസ് നിർമ്മിച്ചതാ? കേട്ടത് റിക്കാർഡിങ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ നിർമ്മിച്ചതാ? തദ്വീൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ഹഫുൽ ഇമാം ഉണ്ടാക്കിയത് മുസ്ഹഫ് ഉണ്ടാക്കിയതല്ല, ഉള്ളത് റിക്കാർഡിങ്. അപ്പൊ റിക്കാർഡിന്റെ ക്രെഡിറ്റ് ആണ് ആർക്ക് ഉണ്ടാവല്? നേതാക്കന്മാർക്ക് ഉണ്ടാവുക. അത് തന്നെയാണ് മുലവരമായത്. പിന്നെ അവ്യക്തമായ കാര്യം ഇജ്തിഹാദ് ചെയ്ത് നസ്സിൽ കൂടി കണ്ടെത്തുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. മറ്റുള്ളവർക്ക് വ്യാഖ്യാനിക്കാൻ ഇജ്തിഹാദ്. ചിലപ്പോ ഇജ്തിഹാദിൽ ഒത്തു വന്നിട്ടില്ലെങ്കിൽ എന്താകും? ഒത്തു വന്നാൽ രണ്ട് കൂലി, ഒത്തു വന്നിട്ടില്ലെങ്കിൽ ഒരു കൂലി, അധ്വാനിച്ചതിന്റെ കൂലിയുണ്ട്. അതുകൊണ്ട് മറ്റോർ ചെയ്തത് ഖതാണെന്ന് പറയാൻ പറ്റൂല. മനസ്സിലായില്ല? അക്കഥന്നുള്ള നീങ്ങി പോകാൻ പാടില്ലാണ്ട് മുറുക്കി കെട്ടണം. പ്രഭുത്വത്തിന് ടച്ചിങ് ഉണ്ടായാലും മതി. അതുകൊണ്ടല്ലേ നിക്കാഹ് അക്കഥ എന്ന് പറയുന്നത്. ഇത് ഇന്നും നാളെയും കഴിച്ചിട്ട് കഴിച്ചു പോണ്ട സാധനമല്ല എന്ന് പറയുന്നില്ല. കച്ചവടം ഇന്നലൊന്ന് അക്കഥ കൂതല്ലേ? ആ വിപ്പത് എന്താണ്? ഈ സാധനം നിങ്ങൾക്ക് വിൽപ്പനയിലൂടെ നൽകിക്കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ഇസ്തിൻതാഖിൻ്റെ ഉപയോഗം എല്ലാം നിങ്ങൾക്കായി. ഇതിന് പകരം എന്താ കൊടുക്കുന്നത്? അത് എനിക്ക് പോയി. റബത്തിലൊന്നും മണമില്ല. അപ്പൊ റബത്ത് എന്നുള്ളൊരു ഒരു ചെറിയ സാധനം. റാബിത്താന്ന് എനിക്ക് ഓർമ്മിട്ട് ചെറിയ ബന്ധമുണ്ട്. അക്കദ ഹസൻ ഇനി പറഞ്ഞ ഈ കിതാബിനെ പറ്റി ഇതിൻ്റെ തഹഖീഖിൻ്റെ ആള് പരിചയപ്പെടുത്തുന്നു. നോക്കണേ. അൽഹംദുലില്ലാഹി വാഹിബിൽ മിനനി വൽ അതിയാത് വസ്സലാവാത്തു ത്വയ്യിബാത്തുൽ മുബാറകാത്തു അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ സയ്യിദിൽ കായിനാത് വ അലാ ആലിഹി ഉലുൽ മജ്ദി എന്നാണ് കാണുന്നതെങ്കിലും ഇബാറത്ത് പ്രകാരം ഉലിൽ മജ്ദി എന്നാണ് വായിക്കേണ്ടത്. അല്ലെങ്കിൽ എന്താക്കാം?
ഹും ഉലുൽ മജ്ദി എന്നാണ് സങ്കല്പിക്കുക. എന്നാലും ഏതാ ശരിയാവും? പറ്റി ഞാൻ പലതവണ കേട്ടിട്ടുണ്ട് അല്ലേ. എന്റെ ലാഹിറുള്ളത് അബ്ദുൽ ഖാദിർ ഈസ തങ്ങളെ ഷെയ്ഖ്, നമ്മളെ താരിഖിന്റെ ഷെയ്ഖ്, ആദിൽ ഖുർസീദിന്റെ ഷെയ്ഖ് ആരാണ്? മുഹമ്മദുൽ ഹാഷിമി. ആദിൽ ഖുർസീദിന്റെ ഷെയ്ഖ് മുഹമ്മദുൽ ഹാഷിമി, അഹമ്മദുൽ മുസ്തഫ അലാവിന്റെ ഖലീഫ ശാദിലിയാണ്. റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കപ്പെട്ടപ്പോൾ, അനി സമറത്തില്ലത്തി യജ്നിഹാ കാരിഉ ഇൽമിൽ അഖീദത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിയായ അഖീദ ഒരാൾ പഠിച്ചു എന്നാൽ അയാൾ എന്ത് നേട്ടങ്ങളാണ് കൊയ്തെടുക്കുക എന്ന് ചോദിച്ചു. ഒന്ന്, ഓതാതിരുന്നാൽ അയാൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളും നാശങ്ങളും എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പൊ രണ്ടുത്തരം പറയണം. ഫജാബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാലൽ ഉലമാ, ഉലമാ പറഞ്ഞിരിക്കുന്നു എന്ന്, സ്വന്തം വകയായി പറഞ്ഞില്ല. മൽ വജമീഉൽ ഉഖലാ, ഉലമാ എന്ന് മാത്രമല്ല അഖിലുള്ള എല്ലാവരും പറയുന്നു, ഇന്ന ഫായിദതഹു ഫി ദുനിയാ, ദുനിയാവിൽ അതുകൊണ്ടുണ്ടാകുന്ന ഫായിദ, സിഹ്ഹത്തുൽ അമാൽ വ നജാഹുഹാ ശറഅൻ വ ആദതൻ വ അഖ്ല, ഏതൊരു അമാലിനും സിഹ്ഹത്ത് ഉണ്ടാകും, അതിൽ പൂർണ്ണ വിജയം ഉണ്ടാകും. അത് ശറഇലായാലും ശരിക്കില്ല, അഖ്ലിലായാലും ശരി, ആദത്തിലായാലും ശരി, മൂന്ന് മേഖലയിലും അവൻ ചെയ്യുന്ന അമല് സഹീഹാണെന്ന് പറയാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അഖീദ ഫസാദായി എടുക്കുന്ന അമലുകളെ ലാഹിറൽ അമല് കാണാമെന്നല്ലാതെ ചിലപ്പോൾ മുഴുവനും ബാധ്യതയായിരിക്കും. അംബിയാ മുർസലീങ്ങൾക്ക് ഇസ്മത്തില്ല എന്നുള്ള എത്തിക്കാതോടുകൂടിയാണ് ഇവൻ അമൽ ചെയ്യുന്നത്. അപ്പൊ ഇതിനും എന്തിനെ പിടുത്തുള്ളൊരു ഖതൈനത്തോട്ട് അമ്മുണ്ട. അപ്പൊ ഫല്ലഖീദത്തു സവാഉം കാനത സഹീഹതൻ ഔ ബാത്തില, അഖീദ ഒന്നിക്ക് സഹീഹ് ഉണ്ടാകും അല്ലെങ്കിൽ ബാത്തിൽ ഉണ്ടാകും. എന്തു ആവട്ടെ, ഹിയ ശർത്തു ഫിബ്തിദായിൽ അമൽ, അമൽ തുടങ്ങാനുള്ള ഒരു ശർത്താണ്. ഒന്നിക്ക് ബാത്തിലായ അഖീദനെ വെച്ചുകൊണ്ട് എന്താക്കും? അമൽ തുടങ്ങും. അല്ലെങ്കിലോ സഹീഹായ അഖീദനെ വെച്ചുകൊണ്ട് അമൽ തുടങ്ങും. അപ്പൊ അമൽ എന്തായാലും തുടങ്ങണമെങ്കിൽ ആര് വേണം? ഒരഖീദ മുമ്പിൽ വേണം. അപ്പൊ അത് തൗഹീദ് ഉണ്ടാകണം അഖീദയ്ക്ക്, അതാണ് അത് നജാഹിന്റെ കാരണമാണ്. തൗഹീദ് അറിയാലോ, അള്ളാഹു തആലക്ക് കൊടുക്കേണ്ടതല്ല അള്ളാഹ് മാത്രം, അത് അതിന് വിശദീകരണം വരും. അപ്പൊ ഫല്ലഖീദത്തു ബാഇസുൻ ഖവിയുൻ അലൽ അമൽ, ഏതൊരു അമലിന്റെ മേലിലും പ്രേരിപ്പിക്കുന്ന ശക്തിയായ പ്രേരക വസ്തുവാണ് ഖൈറം കാണാൻ ശർറൻ, ഖൈറാവട്ടെ ശർറാവട്ടെ. വത്തൗഹീദ് ശർത്തും ഫീ നജാഹി ദാലിക്കൽ അമൽ, ആ അമല് വിജയപ്രദമാവാനുള്ള ഷർത്താണ് തൗഹീദ്. അപ്പൊ തൗഹീദില്ലാതെ അമലുണ്ടാകാം, പക്ഷെ നജാഹ് ഉണ്ടാവില്ല. ഇത് ലാ യുംകിനുൽ ഇത്തിബാഉ ഫീ അമലിൻ ബിഹിമ്മത്തിൻ വഖുവത്തി വജ്ദിൻ ഇല്ലാ ബിഅഖീദത്തിൻ വതൗഹീദ്, ഏതൊരു അമലിലും നല്ല ഹിമ്മത്തോടുകൂടി നല്ല പരിശ്രമത്തോടുകൂടി പ്രവേശിക്കാൻ തുടങ്ങാൻ കഴിയൂല. അഖീദയിൽ എന്ത് വേണം? അഖീദയും തൗഹീദും ഉണ്ടാവണം. ഫലാ യുംകിനു സലാമത്തു ബാഹിറത്തിൻ ഔ സയ്യാറത്തിൻ ഔ ത്വാഹിറത്തിൻ, ഒരു കപ്പല്, ഒരു ആഭ്യന്തരം, അല്ലെങ്കിൽ ഒരു കാറ്, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു പ്ലെയിന് മുതലായവ, അല്ലെങ്കിൽ ഒരു ഭരണകൂടം നേരെ പോകണമെങ്കിൽ, ആ മദ്രസ സ്ഥാപനം, ആ മഅമലിൻ അല്ലെങ്കിൽ ഒരു ജോലിസ്ഥലം, ആ ബന്ദ, ആ ബൈത്തിൻ, അതെന്തൊക്കെ ഇറങ്ങി വന്ന എല്ലാ മേഖലയിലും ബിലാ തൗഹീദിൽ ഹദഫി വൽ ഖിയാദ, ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് വേണ്ടുന്ന അടുത്തേക്ക് എത്തിക്കുന്ന ഒരു പാത, ആ പാതയിലെ കൂടി സഞ്ചരിക്കാത്ത കാലത്തോളം ഇതെല്ലാം എന്താ പേര് നമ്മുടെ നാട്ടിൽ പറയാ അൽകുൽതാൻ. വലാ യംകിനു നജാഹു അമലിൻ തഅദ്ദതു റുഅസാഉഹു വഹദാഫുഹും, നേതാക്കന്മാർ ഒന്നിലധികം നേതാക്കന്മാർ ഒന്ന് തലപിടിച്ച് ഒരു വണ്ടി ഓടിക്കുന്ന രണ്ട് ഡ്രൈവർ സ്റ്റിയറിങ്ങും ക്ലച്ചും ആക്സിലേറ്ററിലും കൂടി, ഈ കാറ് മുന്നോട്ട് പോകൂല, കാരണം മറ്റോനിങ്ങനെ തിരിക്കുമ്പോൾ മറ്റോനിങ്ങനെ തിരിക്കും, മറ്റോ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇപ്പത്തൊന്ന് എന്താക്കും ബ്രേക്ക് ചവിട്ടും, മറ്റോ കാലുണ്ടെങ്കിൽ ക്ലച്ചും ചവിട്ടും,
എല്ലാ അമ്പലത്തിൽ പെട്ടെന്ന് ഗിയറും പിടിച്ച് ഏത് ഡ്രൈവറെ ഓട്ടത്തിലേക്ക് വണ്ടി നീങ്ങുക, നീങ്ങൂല. ഇതൊക്കെയാണ് ഒരു ഉദാഹരണമായി പറഞ്ഞത്. വമ്മൽ വമാലുള്ളത് ജൽഹക്കയോ അതീമല്ല അഖീദത്തി, അഖീദ ഇല്ലാതെ ഇല്ലാത്തൊരു മനുഷ്യൻ എന്തുണ്ടാകും? ഫീസൈൻ ജലിബബിഹി മൻഫഅത്തൻ, നമുക്കൊരു ഉപകാരം ഭരിക്കാൻ ആവശ്യമായ ഒരു കാര്യം. ആ ജദ്ഫഉ ബിഹി മളറ അല്ലെങ്കിൽ ഒരു ഉപദ്രവം തടുക്കാനായിരിക്കുമല്ലോ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നത്, അതിലൊരു അഖീദയില്ല. എന്നാൽ ഫഹുവ ദവാമുൽ ഹൈറത്തി വൽ ഹസ്രത്തി വൽ ഖൈബത്തി വ തറദ്ദുദി വൽ മസാവിസ്, ഇതായിരിക്കും അവനെ പിടികൂടുന്നത്. മനസ്സിന് ഒരു ലക്ഷ്യബോധമില്ല, ഒരു ഹൈറത്ത്, ഭയങ്കരമായൊരു ബേജാറ്, ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ എന്താക്കും, അത് മുടങ്ങിക്കിടക്കും. എന്ത് ചെയ്യണമെന്നുള്ള തറദ്ദുദ്, ഇതൊക്കെ പിടികൂടും. വലാ യഖദുർ അൻ യസ്റഫി അമലൻ ബിഹിമ്മത്തിൻ വ അസീമ, നല്ല മനക്കരുത്തോടുകൂടി ഹിമ്മത്തോടുകൂടി അതിൽ പ്രവേശിക്കാൻ അവിടെ സാധ്യമല്ല. അഥവാ പ്രവേശിച്ചെങ്കിൽ ലായക്കതൊരു അന്തുവാമ്യം, അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. വാമ്മൽ വമാലുള്ളത് അതീമ തൗഹീദ് ഫി അഅ്മാലി, നേരത്തെ ഫിൽ ജുംല അഖീദിയാ പറഞ്ഞത്, അഖീദിൽ എന്ത് വേണം, തൗഹീദ് വേണം. ആ തൗഹീദ് ഇല്ലാത്താക്ക് സംഭവിക്കുന്നത് അത് ഫസാദാകലാണ് ഉണ്ടാവുക. ഒരു കപ്പലാ നോക്ക്, എന്നാ കരിക്കത്ത് അത് മുങ്ങലായിരിക്കും. ആ സയ്യാറ ഏതെങ്കിലും ഒരു വാഹനമാണെങ്കിൽ തക്കസറത്ത്, അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയിടും. ആ തോയറ സഖത്തത്ത്, ഒരു പ്ലെയിനാണെങ്കിൽ അത് പറക്കാൻ കഴിയാതെ താഴേക്ക് വീഴുകയും തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും വീഴ്ചയോടുകൂടി. ആ മംലക്കത്തിൽ തമസക്കത്ത്, ഒരു രാജ്യഭരണമാണെങ്കിൽ എന്താക്കും, ചിന്ന ഭിന്നമായി അരാജകത്വം സംഭവിച്ച് ഒന്നും നടക്കാണ്ട് പോകും. ആ മദ്രസ ആ മഹമ്മലൻ ആ ബന്ധത്തിന് ഉപയത്തോ, ഒരു മദ്രസയോ ജോലിസ്ഥലമോ നാടോ ആണെങ്കിൽ ഹരിമ ഒതുമഹല്ല, അത് അടുത്ത് എന്താക്കും തീർന്നു. ഇതിനേക്കാണ് വലിയ ഒരു നാശം എന്താണ് ഉണ്ടാവേണ്ടത്? ഹാദാ ഈ പറഞ്ഞതൊക്കെ ഈ മുത്തലക്കി അഖീദത്തിൻ മുത്തലക്കി സൗഹീദ്, മീനിങ് കാര്യം എന്ന അടിസ്ഥാനത്തിലല്ല ഈ സംസാരിക്കുന്നത്. മുത്തലക്കായ അഖീദ, മുത്തലക്കായ തൗഹീദ്, ഒരേക ലക്ഷ്യം, ഏകപാത എന്ന് പറയുന്ന ഒന്ന് എല്ലാത്തിനും. അല്ലെ ഭരിക്കുന്ന ആള് വന്നാക്കണം, ഒരു തീരുമാനം എടുത്താൽ അതിനോട് ഐക്യം ദാർഢ്യം വെച്ചുകൊണ്ട് ബാക്കിയുള്ള സഹകരിക്കണം, അത് അവിടെ ഉള്ള തൗഹീദ്. ഇനി ദീൻകാര്യത്തിലേക്ക് കടക്കാം. വാമ്മാ വമാലുള്ള അഖീദത്തിൽ ബാത്തില, മാത്തിലായ അഖീദന്റെ നാശം എന്താണ്? ഫഹു മക്കത്തുൽ ലുഖലാഇ ലഹു, ബുദ്ധിജീവികൾ അതിനെപ്പറ്റി ഭയങ്കരമായ വിമർശനമുണ്ടാകും. ഓർക്കാപ്പുറത്തൊരു നിയമം പാസാക്കി, അതിനെ കൊണ്ടുണ്ടാകുന്ന നാനാവശ്യം തീരുന്നില്ല, നോട്ടു നിരോധനം വലിയായി, ബുദ്ധിജീവികളൊക്കെ എന്താക്കും, അതിനെല്ലാവരും എതിർക്കും. എന്ത് എതിർപ്പുണ്ടായാലും ഇങ്ങനെ കുസലില്ല നിൽക്കലാണെങ്കിൽ പിന്നെ അവർക്ക് അങ്ങോട്ട് നിന്ന് സ്വച്ഛാധിപത്യം അങ്ങോട്ട് മുന്നോട്ട് നീങ്ങും. മനുഷ്യന്റെ മഹത്തായ സ്വഭാവ മഹിമയിൽ നിന്ന് അയാൾ ഇടിഞ്ഞു പോകും. നാട് സംബന്ധമായ മദനി, മദനി ഇത് മദീന മുനവ്വറല്ല, പട്ടണ സംബന്ധമായ പല ഹക്കുണ്ടല്ലോ, പ്രജകളോട് ഹക്കുണ്ട്, സാധുക്കളോട് ഹക്കുണ്ട്, റോഡിനോട് ഹക്കുണ്ട്, പലതും ഉണ്ട്. അതെല്ലാം ഇവിടെ തടയപ്പെട്ട് കിടക്കും. പൊട്ടി റോഡ് നന്നാക്കൂല, പാലം വീണ് ഒളിഞ്ഞിട്ട് അവിടെ കിടക്കുന്നുണ്ടാകും, ഒരു ഭാഗത്ത് വെള്ളം കയറുന്നുണ്ടാകും, അണക്കെട്ട് പൊട്ടുന്നുണ്ടാകും, ഇവിടെ അരാജകത്വം വന്നുപോയി. വത്താനത് പോലെ ലക്കോമാത്തിൽ ദുന്യവീയ, ദുന്യാവ് സംബന്ധമായ പല ശിക്ഷക്കും അവർ വിധേയരാകും. എന്തിനെല്ലാം? മിൻ നിഹാനത്തിൻ വൈഫിലാസിൻ വലറബിൻ വസിജിനിൻ വൈദാമിൻ, ചിലപ്പോൾ എന്താക്കും, അവനെ നിസ്സാരപ്പെടുത്തലായിരിക്കും, ചിലപ്പോൾ അവന് ആ സാമ്പത്തികം ഇല്ലാണ്ടാകലാകും, അടി കിട്ടും, ജയിൽ കിട്ടും, ചിലപ്പം കൊല തന്നെ സംഭവിക്കും. വായു അബാലിൻ അക്മറ മിൻഹാദ, ഇതിനാ കാണാ എന്ത് കുൽമാലിന് വേണ്ടത്? ഈ സഹീഹായ അഖീദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൽ അഖീദത്തു സഹീഹത്തു ഹിയ മാ കാനത്തു മുതാബിഖത്തൻ ലിൽ വാഖിഇ, യഥാർത്ഥത്തിലുള്ള സംഭവത്തിനോട് മുതാബിക്കായിരിക്കണം ആ അഖീദ, അല്ലെങ്കിൽ എന്താകുന്നില്ല, ജഹലി മുറക്കമായിട്ട് മാറും. യഥാർത്ഥത്തിൽ ഈ സാധനം എന്താ, പൊന്നോ വെള്ളിയോ, രണ്ടും അല്ല.
അപ്പൊ അല്ലാത്ത അത് വാക്കിനോട് ഒക്കാത്ത രീതിയിൽ ഇത് സ്വർണമാകുന്നു എന്ന് ഞാൻ എതിർക്കാത്ത ചെയ്താൽ സ്വർണത്തെ കൊണ്ടുപോയിട്ട് ഇത് ഇരുമ്പാകുന്നു എന്ന് ഏറ്റക്കാത്ത് ചെയ്താൽ എന്താകും? ജഹല് മുറക്കബാണ്. അപ്പൊ മുതാബിക്കത്തുൽ ലിൽ വാഖിയായിരിക്കണം. മാത്രമല്ല മുഅയ്യദത്തും ബിൻ നഖലി വൽ അഖിൽ, തെളിവടക്കവും അഖിലിനും അത് ശക്തപ്പെടുത്തപ്പെട്ടതായിരിക്കണം. മനസ്സിലായ വല്ല അപ്പം ബാത്തിലായ അഖീദ എന്താന്ന് മനസ്സിലായി? ഏത് വല്ല അഖീദത്തുൽ ബാത്തിലത്തുൽ ഫാസിദ, യാഥാർത്ഥ്യത്തിനോട് ഒത്തിട്ടില്ല. വലം അക്കല് കൊണ്ടോ നക്കല് കൊണ്ടോ അതിന് പിന്തുണ കിട്ടിയിട്ടുമില്ല. ഇതല്ലേ വബിൽ ജുംലത്തി ഫഫായിദത്തുൽ അഖീദത്തിൽ ഫാസിദത്തി ഇൻ ഹസലത്ത്. ഇല്ലേ ഇബാറത്ത് നോക്കണേ. فهي الفوز ببعض لذاته العادلة النفسانية الشهوانية الحيوانية الوقتية. ഫാസിദായ അഖീദ കൊണ്ടും ചില കാര്യങ്ങൾ നടക്കുന്നില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് അതുണ്ട്. അത് ഇൻ ഹസലത്ത് കിട്ടിയെന്ന് വെച്ചാൽ ഫഹിയൽ ഫൗസ് ബിബാഹദിൽ അദ്ദാത്തിഹിൽ ആജില, നൈമിഷികമായി കിട്ടുന്ന ഒരു ലബ്ദത്തിൽ കവിഞ്ഞ് അതിൻ്റെ അവസാനം അത് ഉണ്ടാവൂല. അതന്നഫ്സാനി, നഫ്സുമായി ബന്ധിച്ചത്, ഷഹവാനിയുമായി ബന്ധിച്ചത്, ഹൈവാനുമായി ബന്ധിച്ച അൽ മുക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ കിട്ടുന്നത്. ദുന്യാവിൽ അവൻ വിജയം ദുന്യാവിൽ വസ്തനാഉൽ ജമീൽ, നല്ല സ്തുതിക്ക് അർഹനായി തീരും. വൽ അംനു വസ്തിഖതു ബിസാഹിബിഹ, അതിൻ്റെ ഉടമക്ക് നല്ല വിശ്വാസ്യത വരുന്നു. അയാൾ പറഞ്ഞാൽ എങ്ങനെ പഴക്കൂല, അയാൾ എല്ലാവരും അംഗീകരിക്കപ്പെടാവുന്ന ആളാണ് എന്ന് പറയും. വൽ ഗിനാ വറാഹത്തു വതുമാനീന, കൽബിൻ്റെ നല്ലൊരു റാഹത്തും തുമാനീനത്തും ഉണ്ടാകും. വൻ നസ്റ അലല്ലാദ, ശത്രുക്കൾക്കെതിരെ വിജയം കിട്ടും. ഇത് ദുന്യാവിൽ. وفي الاخره الفوز باذن الرحمن ودخول الجنان, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക, അല്ലാഹുവിന്റെ റിദ്വാൻ കിട്ടുക എന്നത് ആഖിറത്തിലും ഉണ്ടാകും. അതോ ഫയുഅതബറു ഇൽമുൽ അഖീദത്തി മിൻ അജല്ലിൽ ഉലൂമി വഅലാഹ, പഠിക്കാവുന്ന ഇൽമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമേറിയതും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നതുമാണ് അഖീദന്റെ ഇൽമ്. അപ്പൊ ഫിഖ്ഹും അഖീദ നോക്കി അതിനാ സ്ഥാനം അഖീദത്ത്. വാവുജബുഹ വാവുലാഹ, അതിൽ ഏറ്റവും വാജിബുള്ളതുമാണ്, അതിൽ മുന്തിക്കേണ്ടതുമാണ്. വമൻ അഹം ഒമിൻ അഹമ്മിഹ തഹസീലൻ വ തബ്ജീലൻ, ആദരിക്കലിനാലും അത് സമ്പാദിക്കലിനാലും വളരെ പ്രാധാന്യമർഹിക്കുന്നതുമാണ്. മുൻകഴിഞ്ഞ ഉലമാക്കളാവട്ടെ, ശേഷം വരുന്ന ഉലമാക്കളാവട്ടെ, അവർ അതിന് നൽകിയിട്ടുണ്ട് ഇഹ്തിമാമം ബാലിഗം ബിഹാദൽ ഇൽം, ഈ ഇൽമു കൊണ്ട് ഉന്നതമായ ഇഹ്തിമാം, അത് ലക്ഷ്യം വെക്കൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ സിലബസിൽ നിന്ന് അവഗണിക്കപ്പെട്ടു നോക്കണ്ട. അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കപ്പെടേണ്ട ഇൽമാണ് എന്ന് തെളിവുപിടിക്കുന്നത് ജഹാലത്താണ്. നമ്മൾ തജ്വീദിന്റെ പ്രാധാന്യം കൽപ്പിച്ച പറഞ്ഞു, മന്തിക്ക് പഠിപ്പിക്കുന്നുണ്ട്, വച്ച പഠിപ്പിക്കുന്നുണ്ട്, വച്ച പഠിപ്പിക്കുന്നുണ്ട്, ജൽബബ പഠിപ്പിക്കുന്നുണ്ട്, ഈശോശബ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാവരും പഠിപ്പിക്കുമ്പോൾ ഇതിന് ഒരു പ്രാധാന്യം കൊടുക്കാണ്ടിരിക്കുമ്പോൾ അത് തള്ളിക്കളയേണ്ടതാണ്, ചവിറ്റുകൊട്ടയിൽ എറിയേണ്ടതാണ് എന്നതിൻ്റെ അവ്യക്തമായ തെളിവല്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് തെളിവാക്കി മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് അങ്ങേയറ്റത്തെ സഫാഹത്തിൻ്റെയും ഹമാക്കത്തിൻ്റെയും തെളിവാണെന്ന് പറയാം. സമുദായത്തിലുള്ള എല്ലാ വിഭാഗത്തിനും അത് പഠിപ്പിക്കലുകൊണ്ടും അവർ ശ്രദ്ധ വെച്ചു. എന്നിട്ടോ അവർ അതിലെന്താക്കി, മത്തനുകൾ ഉണ്ടാക്കി, ഷുറൂഹകൾ ഉണ്ടാക്കി, അതിന് ഹാഷ്യകൾ ഉണ്ടാക്കി. അപ്പൊ ചുരുക്കത്തിൽ പഠിച്ചാൽ മതിയെങ്കിൽ മത്തിന് മാത്രം നോക്കിയാൽ മതി. കുറച്ചും കൂടി വിശദീകരണം വേണം, ഷുറൂഹ നോക്കണം, ഇനിയും വിശദീകരണം വേണം, ഹവാഷി നോക്കണം. മുത്തവലാത്ത് മുഖ്തസറാത്ത്, അതെന്തിനാ? അലി യുനാസിബെ കാഫത്തൽ മുസ്തമയാത്ത്, ലോകത്തിൽ ജനങ്ങൾ പലതരക്കാരല്ലേ, അവരവരെ ഗ്രേഡ് നോക്കിയിട്ടാണ്. പണ്ട് മത്തുണ്ണി ചെറുതാക്കിയിട്ട് ഒന്ന് ചുരുക്കലും ഒന്ന് വ്യാഖ്യാനിക്കലും ആയപ്പോ
മുതക്കബിറൻ ജബ്ബാറിനെ പിടിച്ചില്ല. ശരത്ത് പറയുന്ന ഇവർക്ക് വേറെ പണിയില്ല, ഒരാൾ ചുരുക്കും, ഒരാൾ ഏറ്റു, മറ്റൊരാൾ ഒന്ന് പിന്നെയും ചുരുക്കും, പിന്നെ ഏറ്റു. ചുരുക്കുന്നായിരിക്കും വലിയ ബുദ്ധിജീവികൾക്ക് കുറഞ്ഞ ഭാഷ ബാക്കി അതിൽ നിന്ന് പിടിച്ചെടുത്തോളൂ. അപ്പൊ അതിന്റെ ചുറ്റുഭാഗത്തുള്ള ഹവാശികളെല്ലാം പറയുന്നതായിരിക്കാണ് കൂടുതൽ ബുദ്ധിശക്തി ഇല്ലാത്ത ആളുകൾക്ക് കുറച്ചും കൂടെ എളുപ്പമാക്കി കൊടുക്കാനാ അല്ലേ. നമ്മളിപ്പോ പറയുന്നുണ്ട് ഷാഫി മദ്ഹബിൽ ഫത്വ കൊടുക്കാൻ അന്തസ് മാത്രം ഉണ്ടായാൽ മതി. എന്ത് വാക്യത്തിൽ ഉണ്ടായാലും എന്തെല്ലാം അതിന് മാത്രം എടുത്തിട്ട് ഫത്വ കൊടുക്കാൻ കഴിയുന്ന നമ്മളിപ്പോ പറയുന്നത് നമുക്ക് ആലോചിച്ചപ്പെടുത്താൻ കിട്ടുന്നില്ല. പൊതുവെ നമ്മൾ അദ്ദേഹം മുസ്ലിം എന്ന് പറയുന്നത് ഫത്വഹമ്മയിൽ ഉണ്ടായാൽ മതി. എന്തുകൊണ്ട് ഫത്വഹമ്മയിന്റെ വ്യാഖ്യാനം തന്നെയാണ് ഷാഫിയിലുള്ളത്, ഒമ്പന്റെ വ്യാഖ്യാനം തന്നെയാണ് അഹലിയിലുള്ളത്, എല്ലാം കൂടെ ചുരുക്കി പിടിച്ചു. അതാ വമിൻ ഹാദിഹിൽ കുതുബി, ഈ പറയപ്പെട്ട കിതാബുകളിൽപ്പെട്ട ഒന്നാണ് മതിനുൽ ഖരീദത്തുൽ ബഹിയ. നമ്മളെ വിഷയത്തിലേക്ക് തന്നെ ഖരീദത്തുൽ ബഹിയാന്റെ മതിനി, അത് ആരുണ്ടാക്കിയത്? അമൃദർദി തങ്ങളുടെ ബൈത്ത്. തങ്ങൾ തന്നെ അതിന് ഷറഹായിട്ടുണ്ടല്ലോ. മദ്ഹബ് ഉണ്ടല്ലോ, എന്തിന്റെ മദ്ഹബ്? അഖീദ മദ്ഹബ്. എന്നുവെച്ചാൽ അവര് അഖീദ ഉണ്ടാക്കിയെന്നല്ല, ക്രോഡീകരിച്ചു. മൻസൂർ മാതുറിയിലുണ്ട്, ഇവർ തമ്മിൽ എവിടെയും തർക്കമില്ല. ചില്ലറ വിഷയത്തിൽ തർക്കമുള്ളത് എല്ലാ ഇമാമിങ്ങളും ഒപ്പിച്ചിട്ട് രണ്ടും കൂടെ ഒന്നിച്ചുകൊണ്ടാണ് ഇപ്പം പോകുന്നത്. എവിടെയും ചില്ലറ ചില്ലറ അത് അങ്ങോട്ട് പറഞ്ഞു നോക്കിയാൽ ഇവർ ഒക്കുന്നുണ്ട്. ഇവർ പറഞ്ഞു കൂടി അപ്പൊ എന്താക്കും? ഖിലാഫ് ലഫ്ലിയായി മാറി. അതാ എന്താണ് അത്? മുന്തതാകാൻ കാരണം അതിന്റെ ശൈലി വളരെ എളുപ്പമാണ്. അതിന്റെ ഇബാറാത്താണെങ്കിൽ ബൈക്ക് വായിക്കാൻ എല്ലാവർക്കും തിരികെ ചെയ്യും. വഹാദൽ മതൻ, ഈ മതന് യുഅദ്ദു മിനൽ ലബിനാതിൽ ഉലാലിൽ മുബ്തദിഈന ഫീ ഇൽമുൽ അഖീദ, ഇൽമുൽ അഖീദ പഠിക്കാൻ തുടങ്ങി പഠിക്കുന്ന ആളുകൾക്ക് അതിന്റെ ആദ്യത്തെ കല്ല് വെപ്പാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അത് പഴയ കിതാബിൽ നിന്നും ഇവിടുത്തേക്കും ഇറങ്ങി വന്നു. കുറെ കാലത്ത് ആലോചനയാണ് എന്ത് വിഷയങ്ങൾ പഠിപ്പിക്കണം എന്നുള്ളത്. ദീർഘാലോചനയാണ്, അഖീദ പഠിക്കണോ, ഖിറാത്ത് പഠിക്കണോ, സീറ പഠിക്കണമോ, തങ്ങളെ മദ്രസ പഠിക്കണമോ, നമുക്ക് തർത്തീബുണ്ട്. അതൊക്കെ വളരെ ബൃഹത്താണ്. തുടങ്ങുന്ന ആളുകൾക്ക് ആദ്യത്തെ മേലെ അറ്റത്തെത്തിയ ആളുകൾക്ക് എന്തൊക്കെ മസാല ഓർമ്മിച്ചെടുക്കാൻ ഒരു വരി വൈത്തങ്ങ ഇല്ല. ഇമാം ദർദീ റളിയല്ലാഹു അൻഹു അതിൽ പറഞ്ഞിട്ടുണ്ട് അൽ ഉസൂലൽ കബീറത ഫീ ഇൽമി തൗഹീദ്, തൗഹീദിന്റെ ഇൽമിലുള്ള വലിയ വലിയ ഉസൂലുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. സുമ്മ ഖതമഹു ബി ഖാതിമത്തി ഫീ ഇൽമി തസവ്വുഫ്, തസവ്വുഫിന്റെ ഇൽമിൽ ഒരു ഖാതിമത്തോണ്ട് അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ അഖീദയുമായി തസവ്വുഫ് പോയി. ഇത് പ്രത്യേകമായ സൈറാണ്, എല്ലാ ഒലിയാക്കളുടെയും സൈറിന്റെ മജ്മുആണെന്നാക്കി അതിൽ കൊടുത്തു. ആദ്യം അമ്മാറത്ത് എന്ന് പറഞ്ഞ ഒരു ക്രോഡ് ലഫ്സ് തന്നിട്ടുണ്ടാവും. ഇല്ലമാലും ഞങ്ങൾക്ക് അച്ചറ എല്ലാം അതിലുണ്ട്. ഈ അമ്മാറത്തിനെ പിടിച്ച് ഓരോ സ്റ്റേജിനെ ശുദ്ധീകരിച്ച് 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 ശുദ്ധീകരിച്ചിട്ട് അവസാനം എന്താക്കി മുത്തമ്മഹിന്നത്തിലേക്ക് എത്തിച്ചിട്ട് അത് നല്ല നഫ്സാണല്ലോ. അള്ളാഹ് സ്വാഗതം ചെയ്ത് ഇവിടെ ഇരിക്കുന്ന ഇങ്ങോട്ട് പറയും. അമ്മാറത്തിന് അങ്ങനെ വിളിക്കൂല, ഓടന്നു കൊടുക്കും. അവിടത്തേക്ക് എത്തിക്കുന്നൊരു പ്രത്യേക ശൈലിയാണ്. ആലാമിഹി അതിൻ്റെ ഓരോ ആലാമുകളും ഓരോ ഘട്ടങ്ങളും ഉപ്പുറം പറയും. കേട്ടാ വഹു മുസന്നഫുൽ ഇന്നൽ കുതുബിൽ മുഖർറത്തി ഫിൽ അസ്ഹരി ശരീഫ്. അസ്ഹർ എവിടെയാണ്? മിസറിലെ. അവിടെ പഠനത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട കിതാബിൽപ്പെട്ട ഒരു കിതാബാണ് ഖരീദ. എന്താ വേണ്ടി? ഒന്ന് ബേ പറഞ്ഞു തീർക്ക്, എന്താ വേണ്ടത്? അവിടെയുള്ള ഉലമാക്കളെല്ലാം അത് കബൂലോടുകൂടി സ്വീകരിച്ചെടുത്തിട്ടുമുണ്ട്. അവരുടെ മേൽനോട്ടത്തിലായിക്കൊണ്ട് നൂറുകണക്കിന് കൊല്ലമായി ആ ദർസ് നടന്നു വരുന്നുമുണ്ട്.
فهو كما قال الإمام الدردي ذنگرندا ورندا بيتني لطيفة صغيرة في الحجم لكنها كبيرة في العلم. خليدنا بيت مصنف ذنب بريونو لطيفة صغيرة فلدي ചെറുതാണ് അതുപോലെ ലത്തീഫ ചെറുതായാലും കടുപ്പം കൂടിയാൽ കടുപ്പം കൂടിയില്ലേ അപ്പൊ രണ്ട് വസ്തു കട്ടിയിൽ ചർച്ച ചെയ്താൽ അത് വലിയ കിതാബാണ്. മറ്റുള്ള കിതാബുകളൊന്നും ഓതാതെ ഇതുകൊണ്ട് മാത്രമാക്കിയാണ് എനിക്ക് അത് മതി എന്നൊക്കെയാണെങ്കിൽ മതി മതി തന്നെ. എന്തുകൊണ്ട് എന്നതിന്റെ ഫന്നിന്റെ കാതലെല്ലാം കൂടെ അതിനെന്താക്കി ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് പോരായ്മ വരില്ല. ഹാദാ കണ്ട നീ അത് മുറുക്ക പിടിച്ചോ. ഇനി അതിന് ശറഹ് ചെയ്തതിലേക്കാണ് കടക്കുന്നത്. അതിനെഴുതപ്പെട്ട മിനൽ ഹവാഷിൻ നഫീസത്തിൽ മുബാറക്ക അനുഗ്രഹീതമായ ഹാഷ്യകളും അതിന് എഴുതപ്പെട്ടിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഹാഷ്യത്തുൽ അല്ലാമത്ത് അഹമ്മദ് സാവി റളിയല്ലാഹു അൻഹുവിന്റെ ഹാഷ്യ തിൽമീദുൽ ഇമാം ദർദിയ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ തന്നെയാണ്. അപ്പൊ മുസന്നിഫും ശറഹതി നേരെ അരുമ ശിഷ്യനും ശറഹതിയപ്പോൾ അതിനുദ്ദേശം എന്തായി വേണ്ടതുപോലെ മറ്റുള്ള ആളുകൾ മനസ്സ് മാറുമ്പോഴല്ലേ എന്തെങ്കിലും ബഹുമുഖവിദ്യ അതിൽ അതീമായ ഫവായിദികൾ ആരാക്കിയിട്ടുണ്ട്. സാബിമാൻ ഒരുമിച്ചു അഖീദ കൂടാണ്ട് മറ്റു ഫന്നുകൾ സംസാരിക്കും. ഒരാൾക്ക് ഒരു ബൈത്ത് ഉണ്ടാക്കണം എന്നാൽ ബൈത്തിന്റെ കാനൂൻ എന്താക്കും അടക്ക് സംസാരിക്കും. ഒരാൾക്ക് മാനി അറിയണം മുഖ്തസറുൽ മാനിയാണെങ്കിൽ അതിന്റെ പ്രയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മുടെ വിഷയമല്ല. അത് ഒഴിവാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അഖീദക്ക് നഷ്ടമില്ല. പക്ഷെ വായു ഉൾക്കൊള്ളിക്കാൻ വേണ്ടി എന്താക്കും അതെല്ലാം കൂട്ടിച്ചേർത്തു. തഅലീലും പറയും ദലീലും പറയും. ഇത് മഹല്ലി കിതാബി പറഞ്ഞില്ലേ എന്താ ദലീല്? ഖുർആനോ ഹദീസോ അത് ഇജ്മാഓ ഖിയാസോ എന്താക്കും ദലീല്. അതാണല്ലോ ദലീൽ. മറ്റൊന്നോ അഖലിയോ നഖലിയോ ആയ ദലീല് പറഞ്ഞു. ഹാബിലി ദലീലി വതഅലീൽ ഫഖദ് ബയ്യന ഫീഹാ മാ അജ്മല ബിത്തഫ്സീലി ബിത്തഹഖീഖ്. ഇജ്മാലാക്കപ്പെട്ടതുണ്ടാവും ഇത് മതിനിലി. അതെന്താക്കും തഫ്സീലോടുകൂടി മപ്പുറം വ്യാഖ്യാനിക്കും. അപ്പൊ ബിത്തഫ്സീലിന്റെ താലൂക്ക് അടുത്തേക്കാ ബയ്യനയിലേക്ക് അജ്മലിലേക്ക്. അജ്മലി തഫ്സീലാക്കൂലല്ലോ. ഇജ്മാലാക്കപ്പെട്ട കാര്യം എന്താക്കും തഫ്സീലാക്കും. മത്തിനെന്തെങ്കിലും എന്തെങ്കിലും അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവനും തുറന്നു കാട്ടും. ഇബാറത്താണെങ്കിൽ വളരെ ലളിതമാണ്. ഘടന ഉണ്ടല്ലോ വാർത്ത് ഇഷാറത്തിൽ വന്നുഹിൽ മഹാനി. അപ്പൊ സാവിമാമിന്റെ ഹാഷിയുടെ മഹത്വങ്ങളായി പറഞ്ഞു. വേറെ ഹാഷികളുണ്ട്. ഇമാ സജാഹിന്റെ ഹാഷിയുണ്ട്. പിന്നെ പലരുടെയും ഹാഷിയുണ്ട്. പക്ഷെ അതെല്ലാം ഇന്നലെ കുറെ പരിശോധിച്ചിട്ട് ആമുഖം വായിച്ചു നോക്കും. ഏറ്റവും ബൃഹത്തായി തോന്നും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയല്ല എല്ലാവരുടെ സഹായം വന്നാനടക്കം മക്കുമ്പോൾ. പക്ഷെ നമ്മുടെ ബുദ്ധിക്കൊക്കെ ഉണ്ട്, നമ്മുടെ കുറവ്. ഒബി ഹിതാബിൽ ഖൗൽ എന്ന അവസാനമായി നന്ദി വാക്ക് പറയുകയാണ്. അഷ്കുർ ഫദീലത്തെ ഷെയ്ഖ് ഷെരീഫ് അനസ് ഷർവാഫി ഹഫിളഹുല്ലാ. അത് മുബറ ഈ വിഷയത്തിൽ സഹായിച്ച ഒരാളാണ്. ഇമാമിന്റെ ഒരു ചരിത്രം എന്താക്കി മൂപ്പർ അതിൽ അയച്ചാൽ ഇത് കൂട്ടിച്ചേർക്കാൻ. കാരണം ഇമാമിനെ പറ്റി അറിഞ്ഞാൽ നമുക്ക് വലിയ താല്പര്യം. എല്ലാവരെയും സൈനദ്ദീൻ മഖ്ദൂം സൈനദ്ദീൻ മഖ്ദൂം ചെറിയ കുഞ്ഞുങ്ങളോട് ചോദിക്കും ആരാ ചായക്കണി ഉമ്മ, ആരാ കാപ്പിയാക്കിയ ഉമ്മ, ആരാ അങ്ങനെ ആക്കിയ ഉമ്മ, ആരാ മുടി തന്നു ഉമ്മ, ആരാ പല്ലാതിന് ഉമ്മ. ആ കണ്ണ എനിക്കത്രേ അറിയുള്ളൂ. എല്ലാം സൈനദ്ദി മഖ്ദൂം ഒന്ന് വിട്ട് മറുപടി പറഞ്ഞാലാവില്ല. മഖ്ദൂം നിങ്ങൾ അപഗണിക്കല്ലേ ചെയ്യുന്നത്. അവർ ചവിട്ടിയ മണ്ണിനെ പോലും അപഗണിക്കൂല എന്ന് നമ്മളെ മദ്ഹബം. അതുപോലെ വശുക്കുറു മൗസൂലുണ്ടായിരുന്നു മുബാറക്ക ഹസാൻ ദക്കാക്ക് അല ഇനായത്തിൻ ഹാഷയത്തിൻ മുബാറക്ക. ഈ ഹാഷ അച്ചടിക്കാൻ വേണ്ടി സഹായിച്ചവരുണ്ടല്ലോ. എന്നിട്ട് പറഞ്ഞ ഫാദ ജുഹുദുൽ മുഖിൽ
ഇല്ലാത്ത ഒരാൾ ചെയ്യുന്ന സദക്കയാണ്. ചെലവ് ചെയ്യാൻ കൈമലില്ല, അയാൾ ആരായി മുക്കില്ല. അയാൾ എന്താക്കുന്നു, കൈന്നത്തിനെ സഹായം ചെയ്ത് കൊടുക്കലും ജൂതിൽ മുക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് വിഷയത്തിൽ തോഫീക്ക് കിട്ടി, വിജയിച്ചു എന്നാൽ മിം ഫദലില്ലാഹി തആല വഹസന തോഫീക്ക്, അത് അല്ലാഹുവിന്റെ ഫദലാണ്. വൈ നഖ്തഅതു, അതിൽ വല്ല പഴകളും പറ്റിയപ്പോൾ മിൻ നഫ്സി വശൈത്താൻ, അതിനെ അല്ലാഹുവിനെ പറ്റി പറയൂല. വൽഹംദുലില്ലാഹി ഫീ ബദിഇൻ വഫീ ഖത്മി وصلى الله وسلم وبارك على سيدنا مولانا محمد وعلى اله الطيبين الطاهرين وصحبه الاكرمين وسلم تسليما كثيرا الى يوم الدين امين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. اذا كان تحقيق النعاب 28